സുപ്രീംകോടതി വിധി എതിരായതോടെ സംസ്ഥാനത്തെ ഭൂരിഭാഗം ബിയർ വൈൻ പാർലറുകളും അടച്ചുപൂട്ടാനൊരുങ്ങുന്നു. കേസിന്റെ മുന്നോട്ട് പോക്കിനും ജീവനക്കാരുടെ നിലനിൽപ്പിനും വേണ്ടിയാണ് നാളിത്രയും നഷ്ടം സഹിച്ചതെന്നാണ് ഉടമകൾ പറയുന്നത്. സംസ്ഥാനത്തെ 806 ബിയർ പാർലറുകളിൽ 500-ലധികവും നഷ്ടത്തിലെന്നാണ് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അടച്ചുപൂട്ടിയ ബാറുകൾക്ക് പകരമായിട്ടാണ് ബിയർ പാർലറുകൾ തുറന്നത്. പക്ഷെ ഒട്ടുമുക്കാലും നഷ്ടത്തിലാണ്. ഇനി നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. അന്തിമ വിധി വരുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു അനുകൂലമായ നിലപാട് കോടതിയിൽ നിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തരം പ്രോജക്റ്റുകളെല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലെല്ലാം ഇത്തരം ഏതാനും യൂണിറ്റിൽ എന്തെങ്കിലും അടച്ച് പൂട്ടുന്ന അവസ്ഥ തന്നെ വരും. 20,000 രൂപയാണ് ബിയർ പാർലറുകളിലെ ശരാശരി വിൽപ്പന. ഇത് 60,000 എങ്കിലും ആയാലേ നിലനിൽപ്പുള്ളൂ. പഴയ ബാറുകളിലെ സ്ഥിരം ജീവനക്കാർ ഇപ്പോഴുമുള്ളതിനാൽ നടത്തിപ്പ് ചെലവിലും കുറവില്ല. ഏതാണ്ട് ഒരു 80-90% ബാർ നടത്തുന്നതിൻ്റെ അത്രയും തന്നെ ചിലവുകൾ ബിയറും വൈനും നടത്തുന്നതിൽ വരുന്നുണ്ട്. പക്ഷേ ബിസിനസ് ഈ ഒരു പണ്ട് ബാർ നടത്തിയതിൻ്റെ ഒരു 20% ബിയറും വൈനും കിട്ടുന്നുള്ളൂ. മാർച്ചിൽ കാലാവധി അവസാനിക്കുന്നതോടെ ലൈസൻസ് പുതുക്കേണ്ടെന്ന നിലപാടിലാണ് ഭൂരിഭാഗം ഉടമകളും. അങ്ങനെ വന്നാൽ ഇപ്പോഴുള്ള മിക്ക ബിയർ പാർലറുകൾക്കും 1 ഏപ്രിൽ പൂട്ടുവീഴും. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.